സുഭാഷ് ചന്ദ്രബോസ് റെഡിയാണോ? റെഡിയാണോ? എന്റെ ഒരു കൈ കൊടുത്തേക്കൂ. നമസ്കാരം എല്ലാവർക്കും, യൂട്യൂബിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വിശേഷപ്പെട്ട ഒരു ദിവസമാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന്റെ 75 വാർഷികം നമ്മൾ ആഘോഷിക്കുകയാണ്. ഈ ആഘോഷവേളയിൽ ഞങ്ങൾ നിങ്ങൾക്കായിട്ട് ഒരു അടിപൊളി ഔട്ട്ഡോർ മെമ്മറി ഷോ എല്ലാവരും അവസാനം വരെ കാണാൻ ശ്രമിക്കുക. വേഗത്തിൽ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ഇന്ന് ലീവായതുകൊണ്ട് വന്നാണോ? അതെ അതെ, നാളെ നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയാമോ? പെരയുണ്ട്, അതുകൊണ്ട് നമുക്ക് കുറച്ച് ഉറക്കെ പറഞ്ഞു കേട്ടോ. എന്താണ് സ്വാതന്ത്ര്യ ദിനം? ഏതെങ്കിലും ഒരു സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പടപൊരുതിയ ഏതെങ്കിലും ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയുടെ പേര് എനിക്ക് എഴുതി തരാൻ പറ്റുമോ? ഓക്കെ, എഴുതിക്കോ. റെഡിയാണല്ലോ, അപ്പൊ നിങ്ങൾ തന്നെ ഇത് പിടിച്ചോളാ. നമുക്കത് ആ മരച്ചുവട്ടില് മൂപ്പര അവിടെ എപ്പോഴും ഉണ്ടാവുക. ഓക്കെ, ആ മരച്ചുവട്ടിൽ ഒരാളുണ്ട്, അയാൾ ഇങ്ങോട്ടേക്ക് വിളിക്കാൻ പോയാണ്. ആശാ, ഇൻഡിപെൻഡൻസ് ഡേ അല്ലേ? ഓക്കെ, ഏതെങ്കിലും ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയുടെ പേര് എനിക്ക് എഴുതി തരാൻ പറ്റും, ഏതെങ്കിലും ഒരാൾ. ഓക്കെ, നമുക്ക് അൻസിഫ് നമുക്ക് ഒരാളെ എഴുതി തന്നിട്ടുണ്ട്, ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയുടെ പേര് എഴുതി തന്നിട്ടുണ്ട്. നോക്കിക്കോളൂ, കാണുന്നുണ്ടോ? എല്ലാരും കണ്ടെന്ന് വിചാരിക്കുന്നു. അവൾ അങ്ങ് ദൂരെ അവിടെ ഒരാൾ ഇരിക്കുന്നുണ്ട്. അൻസിഫ് ഇത് ഇങ്ങോട്ട് പിടിച്ചോളൂ, ഇത് പിടിച്ചോളൂ. ആ ദൂരെ ഒരാള് ഇരിക്കുന്നുണ്ട്, ഞാൻ അയാളെ വിളിക്കാൻ പോവാണ്. ഓക്കെ ആണേ. ആയിഷ, മോളെ മോളെ, ഏത് സ്വാതന്ത്ര്യ സമര സേനാനിയുടെ പേരാണ് ഇദ്ദേഹം എഴുതിയിരിക്കുന്നത്? മൗലാന അബ്ദുൽ കലാം ആസാദ്. നമസ്കാരം. മോളെ പേരെന്താ? ഏയ്സാ നൗഫൽ. ഏയ്സാ നൗഫൽ. നിങ്ങള് അഫ്സീന. അഫ്സീന കുളത്തിലാണ് പഠിക്കുന്നത്, ഫോർത്ത് സ്റ്റാൻഡേർഡ്. ഓക്കെ, നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയാമോ? ഇൻഡിപെൻഡൻസ് ഡേ. അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയുടെ പേര് എഴുതി തരാൻ പറ്റുമോ? മൂന്നാർക്ക് ആർക്കെങ്കിലും എഴുതാൻ മതി, എഴുതാൻ പറ്റുമോ? പറ്റും. ശരി ശരി, അത് നിങ്ങൾ എഴുതിക്കോളും, എഴുതിക്കോളും. ഇതാ ഈ പേപ്പറിൽ എഴുതിക്കോളും. ശരി.
ഓക്കെ ഏജക്ക് വേണ്ടിയിട്ട് അവരുടെ ഉപ്പ എഴുതി തന്നിരിക്കുന്ന ആളുടെ പേര് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഓക്കെ ഇനി നമുക്ക് അപ്പുറം രണ്ട് പേരുണ്ട്, അവരിൽ ഏതെങ്കിലും ഒരാളെ നിങ്ങൾക്ക് വിളിക്കാൻ പറ്റും. ഓക്കെ ഐഷ ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയുടെ പേര് പറയുന്നുണ്ട്. ഈശേ ഈശക്കുട്ടി, ആ ആളുടെ പേരെന്താന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? പറയൂ. ആസിഫ് അലി. റെഡിയാണോ? നമസ്കാരം. പേരെന്തായിരുന്നു? ഉറക്കം പറഞ്ഞു. നസീം. മോനെ പേരെന്താ? പേരെന്താ? അനസ്. മോന്റെ പേരെന്താ? മുഹമ്മദ് നിസാം. മോഹൻ നിസാം ഇങ്ങോട്ട് വന്നേ. എത്ര പഠിക്കുന്ന മോനെ? ആറിൽ. ഏത് സ്കൂളാ? എവിടെ നിങ്ങളുടെ സ്ഥലം? മായി എന്ന് പേരാണ് ഇങ്ങോട്ട്. ഓക്കെ ഓക്കെ ഓക്കെ. നല്ല സ്ഥലമല്ലേ നമ്മുടെ കൊല്ലം ബീച്ച് അല്ലേ? ഓക്കെ. നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താ പറയാ മോന്? ഇൻഡിപെൻഡൻസ് ഡേ. ലീവാണോ സ്കൂൾ നാളെ? എല്ലാ പായസ വിതരണം ഒക്കെ ഉണ്ടാവും. ഉണ്ട്. ഏതെങ്കിലും ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയുടെ പേര് എഴുതാൻ പറ്റുമോ? ഓർക്കാൻ പറ്റുന്നുണ്ടോ? ഏതെങ്കിലും ഒരാളെ ചർച്ച ചെയ്താൽ കിട്ടുമോ? കിട്ടും. അങ്ങനെ കിട്ടുന്നതാണെങ്കിൽ അവരുടെ പേരൊന്ന് എനിക്ക് ഈ പേപ്പറിൽ എഴുതി തരണം. ഓക്കെ. ചോദിച്ചിട്ട് വേണമെങ്കിൽ എഴുതിക്കോളും. റൈറ്റ്. നമുക്ക് ആളുടെ പേര് കിട്ടിയിട്ടുണ്ട്. കാണുന്നുണ്ടോ? ഓക്കെ. ഇനി അത് അവിടെ 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 രണ്ട് പേര് ഇരിക്കുന്നുണ്ട്. അതിലൊരാളെ ഇങ്ങോട്ട് വിളിക്കാൻ പോകാം. ഓക്കെ നമുക്ക് അവരോടും ചോദിച്ചു നോക്കാം. ഇത് കയ്യിൽ വെച്ചോളൂ. ആശ മോളെ, നിസാം ഒരു സ്വാതന്ത്ര്യ സമര സേനാനിന്റെ പേര് എഴുതിയിട്ടുണ്ട്. ആരാണെന്ന് പറഞ്ഞു കൊടുക്കണം. ഓക്കെ ബൈ. സന്തോഷം. നല്ലൊരു ദിവസം നേരുന്നു. നിങ്ങള് നൗഷാദ് എവിടെ വരുന്നേ? കൊയിലാണ്. അപ്പൊ എന്നാ അറിയായിരിക്കും അല്ലേ? ഓ ശരി. നാളത്തെ ദിവസത്തിന് പ്രത്യേകത എന്താ അറിയോ? മോനെ ക്ലാസ്സിലാണ് പഠിക്കുന്നത്? പത്തിൽ. മോനോ നാളത്തെ പ്രത്യേകത എന്താ? ആഗസ്റ്റ് 15 സ്കൂളില് പായസൊക്കെ ഉണ്ടാവാ. ശരി. ഏതെങ്കിലും ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയുടെ പേര് ഈ പേപ്പറിൽ എഴുതിത്തരാൻ പറ്റുമോ? പറ്റൂല്ല. പറ്റും. ഉറപ്പാണ്. ശരിടാ. ഓക്കെ റഹദിലല്ലേ പേര്? റഹദിൽ നമുക്ക് ഒരാളുടെ പേര് എഴുതി തന്നിട്ടുണ്ട്. നോക്കുക. റെഡിയാണോ? ഓക്കെ അല്ലേ. ഇനി നമ്മുടെ ദൂരെ നിന്ന് അവിടെ കാണുന്ന ആ രണ്ട് പേരുണ്ടല്ലോ, അതിലൊരാളെ ഇങ്ങോട്ട് വിളിക്കാൻ പോകണം. ആശ ഇത് പിടിച്ചോളൂ, അവർക്ക് കാണിക്കട്ടെ. ഓക്കെ താങ്ക് യു. സൽമാൻ. സൽമാൻ ഫാരിസ്. എവിടുന്ന സ്ഥലം? തിരൂര്. തിരൂര്. ഇവിടെ ആദ്യമായിട്ടാണോ വരുന്നത്? പാറപ്പള്ളിയിൽ ആദ്യമായിട്ടാണോ വരുന്നത്? അപ്പൊ നമ്മുടെ പേപ്പറുകളൊക്കെ തീർന്നു, ഇവിടെ മത്സരം നടത്തിയിട്ട് പേപ്പറുകളൊക്കെ തീർന്നു. ഈ പേപ്പറുണ്ട്. നാളത്തെ ദിവസത്തിന് പ്രത്യേകത എന്ന് പറയുമ്പോ എന്താ? സ്വാതന്ത്ര്യ ദിനം അല്ലേ. പായസുണ്ടോ?
അപ്പൊ ഏതെങ്കിലും ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയുടെ പേര് എനിക്കിതിൽ എഴുതി തരണം. ഈ പേപ്പർ എന്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളൂ, അതിലൊന്നും എഴുത്തില്ല. ഓക്കെ, വേറെ ഒന്നും ചിന്തിക്കണ്ട, നോക്കാം. ഏതെങ്കിലും ഒരു പ്രശസ്തനായ ഗാന്ധിജി നെഹ്റുവിനെ പോലെ ആരെങ്കിലും. കണ്ടോളൂ അവരെഴുതിയിരിക്കുന്ന ആരാ നോക്കുക. പ്രേക്ഷകർ എന്നോട് ദേഷ്യം പിടിച്ചിട്ട് ഒരു കാര്യമല്ല, ഇവിടെയുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ തോന്നുന്നുണ്ട്. റെഡി, നമുക്ക് അങ്ങ് ദൂരെ ഒരാൾ കെടുക്കുന്നുണ്ട്, അയാളെ വിളിക്കുക ഇങ്ങോട്ടേക്ക്. ഓക്കെ, ഇത് പിടിച്ചോളൂ, ഇത് പിടിച്ചോളൂ. സാറല്ല ആയിഷേ, നമസ്കാരം. വൈകുന്നേരം കാറ്റുകൾ എനിക്ക് വന്നായിരിക്കും അല്ലേ, സ്കൂൾ ലീവാണോ? എന്റെ മോള് പേരെന്താ? ആയിഷാരിഫ. റഫീഖ് അഹമ്മദ്. നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താ അറിയാമോ? എന്താ? ഇൻഡിപെൻഡൻസിനെ കുറച്ചുകൂടി ഉറക്കപ്പറ. ഇൻഡിപെൻഡൻസിനെ. ഓക്കെ, ഏതെങ്കിലും ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയുടെ പേര് എഴുതാൻ പറ്റുമോ? നമുക്ക് പറ്റും, ഉറപ്പാ. ശരി, എന്താ ഈ പേപ്പറിലൊന്ന് എഴുതന്നേ. കയ്യിൽ വെച്ചോ, അവിടെ രണ്ട് പേരിരിക്കുന്നുണ്ട്, നമുക്കത് അവരെങ്ങോട്ട് വിളിക്കാം. ഓക്കെ, ആയിഷ, ഇവര് ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയുടെ പേര് എഴുതിയിട്ടുണ്ട്. റെഡിയാണോ? ശ്രമിച്ചു നോക്ക്, ആരുടെ പേരാണ് എഴുതിയിരിക്കുന്നത്? നമസ്കാരം. എന്താ പേരെന്താ? ബൈജു. ബൈജു. മോളെ പേരെന്താ? ശ്രീയ. മോളെ പേര്? ഡാമ്യ. തന്മയ. എല്ലാരും മക്കളാണോ? ശ്രീദേവ്. ഓക്കെ ഓക്കെ, ഏട്ടന്റെ മക്കൾ അല്ലേ. അപ്പൊ നാളത്തെ ദിവസത്തിന് പ്രത്യേകത അറിയാം? സ്വാതന്ത്ര്യ ദിനം. ഏതെങ്കിലും ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയുടെ പേര് എഴുതി തരുമോ? പ്രശസ്തനായിട്ടുള്ള നെഹ്റു, ഗാന്ധിയെ പോലെ ആരെങ്കിലും വേറൊരാളെ പറ്റോ? ഓക്കെ, മൂന്നാളും കൂടി ചർച്ച ചെയ്തിട്ടാണ് എഴുതുന്നത്. ശരി, നമുക്ക് കിട്ടിയിട്ടുണ്ട്. അവരെഴുതിയിരിക്കുന്ന ആരാ നോക്കൂ. ഇത് നമുക്ക് വലിയൊരു ചിരിയുള്ള കാര്യമാണ് അല്ലേ. എന്തായാലും അതിനെ കുറിച്ച് പ്രേക്ഷകർക്ക് അറിയാം. ശരി, നമുക്ക് ആളെ വിളിക്കാം. അവിടെ ഒരാളുണ്ട്, ആളെ വിളിക്കാൻ പോകണം ഞാൻ. എന്നിട്ട് അവരോട് ചോദിച്ചു നോക്കാം, ഏഹ്, അവർക്ക് പറയാൻ പറ്റുമെന്ന് നോക്കാം. പിടിച്ചോളൂ ആശേ. ശ്രമിച്ചു നോക്ക്, ഏതോ ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയെ പറഞ്ഞിട്ടുണ്ട്, ആരാണെന്ന് പറയാൻ പറ്റുമെങ്കിൽ പറയും. സുഭാഷ് ചന്ദ്രബോസ്. റെഡിയാണോ? റെഡിയാണോ? എങ്ങനെ ഒരു കൈ കൊടുത്തേക്കൂ.